ഒരു 4 കോടി രൂപ കണ്ണും പൂട്ടി കൊടുക്കല്ലേ ബ്രദറെ? കണ്ണും പൂട്ടി കൊടുത്താ കണക്ക് തെറ്റും ബ്രദറെ. അതല്ല ബ്രദറെ, 4 കോടി രൂപ കൊടുക്കാവോ? 5 കോടി കൊടുത്താലും നഷ്ടമാ. നഷ്ടോ ഓണർക്ക്? ബ്രദറെ നല്ല കടും ചുമലിച്ച പെയിന്റടിച്ച് എങ്ങനെയുണ്ടാവും? തീരെ സിമ്പിളായി പോവും. ഓ എങ്കിൽ ജനൽപ്പാടിച്ചൊക്കെ മഞ്ഞഞ്ച പെയിന്റടിച്ചാലോ? ഓ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വലിയ തറവാടികളാ. അതൊന്നും സാരമില്ല, നിവർത്തികേട് കൊണ്ട് കൊടുക്കുന്നതാ. ഈ നിവർത്തികേടും കഷ്ടപ്പാടും ഒക്കെ ലോകത്തുണ്ടാവണമെന്ന്. ഇതിപ്പോ നമ്മുടെ കയ്യിൽ കാശ് വന്നപ്പോ സകല നിന്റെയിലും കാശും കാറും. അത് തന്നെ ശരിയല്ലേ ബ്രദറെ? യെസ്, ഗ്ലോബൽ റെസിഷൻ. എന്തുട്ട് സമതല തന്തുലിതാവസ്ഥ. ജോൺ സാറേ, ജോൺ സാറേ, അവര് വന്നു. ആ വരൂ വരൂ. ആരാ? അത് ജോൺ സാമുൽ സാറാ, ഹൗസ് ഓണർഷിപ്പാ. നുജ മുങ്ങാറായി ഈ വീടിന്റെ കപ്പിത്താനാ. ഓ മുങ്ങിക്കപ്പൽ. ഈ കപ്പലും മുങ്ങിക്കപ്പലും തമ്മിൽ എന്താ വ്യത്യാസം? അത് ആദ്യം കപ്പൽ ഉണ്ടാക്കും, പിന്നീട് അത് വെള്ളത്തിലിടും. അത് മുങ്ങിപ്പോയാല് മുങ്ങിക്കപ്പല്, പൊങ്ങിക്കിടന്ന പൊങ്ങിക്കപ്പല്. കറക്റ്റ്. നിനക്കറിയാവുന്നറിയാൻ പിടിച്ചു വെച്ച പോതിലുമേ. എന്തൊരു അറിവാ നിന. കൈരൽ ടിവിയിൽ അശ്വമേ നടത്താൻ ക്ഷണിച്ചതാ. ഞാൻ പോയില്ല, വേറെ പണിയില്ല. സത്യം സത്യം. ഉദാഹരണത്തിന് നീ നിന്റെ പേരൊന്ന് മനസ്സിലാലോചിച്ചേ. ഇന്ത്യക്കാരൻ? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്. കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച, മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് മുങ്ങിത്തപ്പിയാൽ, മലയാള സിനിമ ജനിച്ച് വീണെന്നാൽ ആദ്യമായി സംസാരിച്ച സിനിമ ഏതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നിന്റെ പേര്. അതെ, അത് ബാലൻ. നികൃഷ്ടൻ തന്നെ. ഡൈനി ബ്രദറെ, എങ്ങനെയുണ്ട്? തീരെ നോട്ട് ബാഡ് അല്ല. ഈ മുറിയിലാണ് സാറിന്റെ ഭാര്യ സാറുമായിട്ട് ആദ്യമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. ഓ, യൂസ്ഡ് ആണ്. താൻ കൊണ്ടു ഇവരെ മറ്റു മുറികളൊക്കെ കാണിച്ചോട്. ഇത് ഗസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിലാണ് ആദ്യമായിട്ട് സാറിന്റെ. ഈ സാറിന്റെ ഭാര്യ ആദ്യമായിട്ടല്ലാതെ അവസാനമായിട്ടൊന്നും ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഈ കാണുന്ന ഫാനിലാണ് സാറിന്റെ ഭാര്യ അവസാനമായിട്ട് നോക്കിച്ചത്. ഓ, ഡെഡ് എൻഡ്. ടോയ്ലറ്റോടെ? അതെ, ഷെറിൻ ആത്മഹത്യ ചെയ്തതാ. മാനസിക വിഭ്രാന്തിയായിരുന്നു. മാനസിക വിഭ്രാന്ത് എന്ന് വെച്ചാ? മനസ്സിലുണ്ടാകുന്ന ഒരുതരം ഭ്രാന്ത്. ഓ, ഞാൻ കൊന്ന് കെട്ടിത്തൂക്കിയതാ, പ്രേതശല്യമുണ്ട്, എന്തൊക്കെ കഥകളാ, ഒന്നും മറച്ചു വെച്ചിട്ട് വേണ്ട, നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം. ഓക്കെ, സംഭവങ്ങളാ. വീട് പഴക്കുണ്ടെങ്കിലും ഓക്കെ, സ്ഥലം തീരെ അങ്ങോട്ട് മോശമൊന്നും പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, സ്ഥലവും വീടും പറമ്പും പ്രേതവും പിശാചും ഒക്കെ കൂടി ലാസ്റ്റ് എന്ത് തരണം ഉള്ളത്? അങ്ങനെ വില പറയാൻ ഞാൻ എന്താ പറയാ? വേണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. മൊത്തം 2 രൂപ അങ്ങോട്ട് തരും. 2 crores. കോൺ പറയാ കറോഡ്പതി. വില കുറവാണെന്ന് ഞാൻ പറയില്ല, കണ്ടില്ലേ? എന്നാലും എനിക്കൊരു 3 കോടിയോളം ആവശ്യമുണ്ട്. പിന്നെ മക്കളുടെ പഠിത്തം തീരാൻ 6 മാസം. അത്രയും കാലത്തെ അവരുടെ മക്കളുടെ പഠിത്തം തീരുന്നവർ ചേട്ടന് വരാൻ പോണം വാദത്തിന്റെ ചികിത്സയുടെ ചെലവും, ഇവിടെ പറമ്പിൽ കൂർക്ക് പറിക്കണ പണിക്കാരുടെ ചെലവും കൂടി അങ്ങനെ തന്നാലോ? ഇതെന്താ നേരത്തെ ബ്രദർ പറഞ്ഞ സുമലത തുന്തിലിതാവസ്ഥ? അതാ ബ്രദർ. ഒരു കാര്യം ചെയ്യും, ചേട്ടന് 2 രൂപ അങ്ങ് തരാം. അയ്യോ ബ്രദർ, എന്തിന്? ഓട്ടെ ബ്രദറെ, ആലോചിച്ച് തീരുമാനിച്ചു. അങ്കിൾ ആലോചിക്കട്ടെ. എന്താ പാക്കിയായിരിക്കും? നടക്കുന്ന കച്ചവടം ആണെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എന്നിട്ട് അയാളുടെ ഒടുക്കത്തെ വിലയും കൊട്ടക്കണക്കിന് ബാധ്യത. പോട്ടെ സാറേ, അങ്ങനെ 2 മക്കളെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കാനാ? അയാള് പഠിപ്പിച്ചോട്ടെ, ഒരെതിരുമില്ല, അതിന് ഞങ്ങളെന്തിനു സഹിക്കണം? ഞങ്ങൾക്കൊരു മൂലക്കുരു വന്ന ഇയാളെ കോപ്പന്മാരെ ഡോക്ടർ മക്കള്, അവന്മാര് ഫ്രീ ആയിട്ട് ഞങ്ങളെ നോക്കൂ. അസിസ്റ്റന്റ് അവന്മാര് നോക്കില്ല, പക്ഷേ അവളുമാര് നോക്കും. അവളുമാര്? അതാര്? അവളുമാരെന്ന് വെച്ചാ കണ്ണി കണ്ട അവളുമാരല്ല, കണ്ടാൽ കണ്ണു തള്ളി പോകുന്ന ദിവളുമാര്. കാണൂ, കണ്ണു തള്ളു. ആരായത്? ആരായത്? ആരാടത്? ആരായത്? പാറടാ പുല്ലി, ആരായത്? ആനിയും ഷേർലിയും. ആനിയും ഷേർലിയും? ആരാത്? ആരാത്? ബാംഗ്ലൂരിൽ മെഡിസിൻ പഠിക്കുന്ന ജോൺ സാമുൽ സാറിന്റെ 2 പെൺമക്കൾ എങ്ങനെയുണ്ട്? മുതലല്ലേ? അതിന് നിങ്ങളല്ലോ കച്ചവടം, വീടല്ലേ? കച്ചവടം വീടാണ്, പക്ഷെ ഈ പാവം പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവം പിടിച്ച കാരണവര് ആ പാവം പിടിച്ച വീട് വെക്കുന്നത്. ആ വീട് വിറ്റിട്ട് വേണം ആ പാവം പിടിച്ച കാരണവർക്ക് ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പഠിപ്പിക്കാനും, അതിനുശേഷം ഈ പാവം പിടിച്ച കുട്ടികളെ കെട്ടിച്ചയക്കാനും. എന്നാ പിന്നെ ആ പാവം പിടിച്ച കാരണവര് വീട് വാങ്ങി ഈ പാവം പിടിച്ച പിള്ളേരെ പഠിപ്പിച്ച് ഡോക്ടറാക്കി ആ പാവം പിടിച്ച കാരണവരുടെ ഈ പാവം പിടിച്ച പിള്ളേരെ അതിനേക്കാൾ പാവം പിടിച്ച് നിങ്ങൾക്ക് കെട്ടിക്കൂടെ?
ഇതിപ്പോ ഒരേ വീട്ടിൽ ഒരുമിച്ച് വളർന്നവർ, ഒരേ പഠിപ്പ്, കാണാനും ഏകദേശം ഒരുപോലെ. ഒരു വിധത്തിൽ പറഞ്ഞ ദൈവം കൊണ്ട് എത്തിച്ചതല്ലേ ഇവിടെ. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരേ ദിവസം ഒരേ പന്തലിൽ. അതോടെ പശുവിന്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ കടിയും തീരും. എന്തേ പക്ഷേ അതിന് ഏതിന്? ഇതിൽ ഏതിനെ വേണമെങ്കിൽ സാർ എടുത്തോ, തർക്കമില്ലല്ലോ. രണ്ടു ബെസ്റ്റ് അല്ലേ? അതല്ല, അങ്ങൊരു സമ്മതിക്കണ്ടേ? അങ്ങൊരു സമ്മതിക്കും. ഒരു വിധത്തിൽ പറഞ്ഞ അവരും നിങ്ങളെ പോലെ തന്നെ. വെള്ളമടിക്കും. ഏ അതല്ല, അവർക്കും കല്യാണമൊന്നും ശരിയാവുന്നില്ല. അമ്മക്ക് ഭ്രാന്തായിരുന്നു എന്നും തോന്നിച്ചത്താണെന്നൊക്കെ പറഞ്ഞു. പൂർ ഗേൾസ് സൊറോയിങ് ഫാദർ. അതും പോരാഞ്ഞ് അതുങ്ങളെ പൊക്കാൻ നടക്കുന്ന രണ്ട് ഗജപോക്കറികളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കണം. അങ്ങേര് അങ്ങേരെ കാര്യം പോട്ടെ, ഈ പെൺകുട്ടികൾക്ക് ഇഷ്ടമാവണ്ടേ? ഇഷ്ടമാകാതെ ഇവിടെ പോകാൻ. സാറിന്റെ കാര്യം കുഴപ്പമില്ല, പക്ഷെ ഈ സാറിന്റെ കാര്യം അയാള് വീട് തന്നെ വെക്കാൻ നിക്ക, കയ്യില് 10 പൈസ കാണുക. അയാൾക്ക് എന്തിനാ ബ്രദറെ പൈസ? പൈസ ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ലേ? അതല്ല, പൊക്കം കുറച്ച് കുറവുണ്ടോ? അവർക്ക് എന്തിനാ ബ്രദറെ പൊക്കം? പൊക്കം ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ലേ? പക്ഷെ അല്പം പ്രായം കുറവുണ്ടോ? എന്ത്, അത് ചിലപ്പോ നമ്മളെക്കാൾ ഒരു 10 വയസ്സ് കുറവുണ്ടായിരിക്കും. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ 5 വയസ്സിന് വ്യത്യാസമല്ലുള്ളൂ. അത് സാറില്ല. അത് ശരിയാ, 10 വർഷം കഴിഞ്ഞാൽ സെയിം ഏജ്. അപ്പോ അപ്പൊ 20 കൊല്ലം കഴിയുമ്പോ, അയ്യോ ഈ കൊച്ചുങ്ങൾ എവരെക്കാളും 10 വയസ്സ് മൂത്തതാകും. അപ്പൊ പിന്നെ ബ്രദറെ എന്നാ പിന്നെ ഫിക്സ് ചെയ്യല്ലേ? ഫിക്സ് ചെയ്യല്ലേ?